ാണ് എന്തിനേ റിസ്ക് എടുക്കണല്ലേ. അത് ഞാൻ 3 പ്രാവശ്യത്തെ സ്റ്റാർട്ടപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ 3-ാമത്തെയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്, 10-7 for Vectors. അപ്പൊ എന്റെ ഒരു വ്യൂ പോയിന്റ് പറയാം ഇന്നോവേഷൻ, ഈ പറയുന്ന റിസ്കിനെ കുറിച്ച്. നമ്മള് തിരിച്ചറിയാത്ത കുറെ ജീവിതത്തിന്റെ റിസ്കുകളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോ അതിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നമ്മള് ഇപ്പൊ നിങ്ങള് ഒക്കെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പഠിച്ച ആ ഒരു യൂത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്തിനേക്കും കടക്കണം എന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളൊരു 2-3 വർഷമോ അല്ലെങ്കിൽ അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു പർട്ടിക്കുലർ സ്കൂളിൽ പഠിച്ചു, അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിച്ചു, അല്ലെങ്കിൽ പോട്ടെ ഏത് സബ്ജക്ട് എടുത്തു, ഏത് വിഷയത്തിലാണ് നമ്മുടെ കോഴ്സ് പഠിക്കുന്നത്, അപ്പൊ അതില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് വേറൊരാൾ പറഞ്ഞാൽ മറ്റേ കോഴ്സാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ഈ കോഴ്സ് എടുത്താൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇനി നമുക്ക് വേണമെങ്കിൽ നിന്നുപോവാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതില് ഇപ്പോ മെഡിക്കൽ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറെ ഇന്ത്യയിൽ മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ, USA പോയാൽ നിങ്ങൾ വേറെ ഡിഗ്രി എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തു പോകുമ്പോൾ അവിടെ അവര് പറഞ്ഞ പോലെയൊക്കെ ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രശ്നത്തിലാണ്. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു മിത്താണത്. അപ്പൊ നമ്മൾ റിസ്കിൽ തന്നെയാണ് എല്ലാം പോകുന്നത്. ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു 10 വർഷം നിങ്ങളെക്കാൾ 10 വർഷം മുമ്പിലുള്ള ഒരാളെ എടുത്താല്, ഒരു ചേട്ടനോ ആരെങ്കിലും ഒരാളെ എടുക്കുക, അപ്പൊ അവരോട് നിങ്ങൾ സംസാരിച്ച് നോക്കി നോക്ക്, അപ്പൊ അവര് പറയും ഒരു അപ്രൈസൽ എന്ന് പറഞ്ഞ പരിപാടിയെ കുറിച്ച്. അപ്പൊ ഈ 10 വർഷം കഴിഞ്ഞ ആൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ജോലിയൊക്കെ കിട്ടി എല്ലാം കണ്ടീഷനൊക്കെ പോവാണ്, ഈ അപ്രൈസൽ നടക്കുമ്പോ അപ്പൊ വെഗൈൻ നമ്മുടെ നമുക്ക് തന്നെ ഒരു എംപ്ലോയർ എന്താണ് നമ്മുടെ അടുത്ത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ലായ്മയും, നമ്മള് പലപ്പോഴും പൊളിറ്റിക്സ് ആയിട്ടൊക്കെ വിചാരിക്കും, ആരും മറ്റേ നമുക്കെതിരെ പറഞ്ഞു അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ റിസ്കിനെയാണ് ആ പ്രൈസിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പൊ എപ്പോഴും റിസ്ക് ഉണ്ട്. പിന്നെ ഒരു നിമിഷം ഒന്നും അറിയാതെ പെട്ടെന്ന് ജോലി പോയ ആൾക്കാരുണ്ട്, ലേ ഓഫ് ആയിട്ട് ജോലി പോകും. അപ്പൊ അങ്ങനെ റിസ്ക് എടുത്ത് തന്നെ എല്ലാവരും പോകുന്നത്. അപ്പൊ ഓണ്ടർപ്രണർഷിപ്പിലും അതിന്റെ ഒരു കൂടിയ റിസ്ക് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ റിസ്കിനെ അവോയ്ഡ് ഒന്നും ചെയ്യുന്നില്ല, റിസ്കിനെ പുൽകുക.